കൊച്ചി വിമാനത്താവള കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് വി ജെ കുര്യൻ വിരമിച്ചു. അദ്ദേഹം ഒരു മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം സർവീസിൽ നിന്ന് ഏതാണ്ട് 5 കൊല്ലം മുമ്പ് തന്നെ വിരമിച്ചു. പക്ഷേ കൊച്ചി വിമാനത്താവളത്തിൽ ഇദ്ദേഹത്തിൻ്റെ സേവനം അനിവാര്യമാണ് എന്ന് തോന്നിയതുകൊണ്ട് സഖാവ് പിണറായി വിജയൻ ഇദ്ദേഹത്തിന് 5 കൊല്ലം കൂടി നീട്ടിക്കൊടുത്തു. ഞങ്ങളൊക്കെ വിചാരിച്ചത് പിണറായി വിജയൻ തന്നെ വീണ്ടും അധികാരത്തിൽ വന്ന സാഹചര്യത്തിൽ വി ജെ കുര്യൻ ഇനിയും സമയം നീട്ടിക്കൊടുക്കും എന്നാണ്. ഏതായാലും അതുണ്ടായില്ല. പണിക്കൻ്റെ പണി നന്നായിട്ടുണ്ട്, നാളെ തൊട്ട് പണിയണ്ട എന്ന് പറഞ്ഞ അവസ്ഥയിൽ വി ജെ കുര്യനെ പറഞ്ഞു വിട്ടു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. വിമാനത്താവളത്തെ സേവിച്ച് സേവിച്ച് കുര്യന് മതി വന്നതുകൊണ്ടല്ല, കുര്യൻ്റെ സേവനം ഇത്രയൊക്കെ മതി എന്ന് സഖാവിന് തോന്നിയതുകൊണ്ടാണ് ഇദ്ദേഹത്തെ പറഞ്ഞയച്ചത്. ഈ വി ജെ കുര്യൻ എറണാകുളത്ത് കളക്ടറായി വരുന്ന സമയത്താണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെക്കുറിച്ച് അല്ലെങ്കിൽ കൊച്ചി വിമാനത്താവളത്തെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നത്. കൊച്ചിയിൽ നേരത്തെ ഒരു വിമാനത്താവളം ഉണ്ടായിരുന്നു. അതിപ്പോഴും വിമാനത്താവളമായിട്ട് ഉപയോഗിക്കുന്നത് നേവിയുടെ ഉടമസ്ഥയിലുള്ളതായിരുന്നു. അവിടെ ചെറിയ വിമാനങ്ങൾ മാത്രമേ ഇറങ്ങുമായിരുന്നു, അത് അന്തർദേശീയ വിമാനത്താവളമൊന്നും ആയിരുന്നില്ല. വെല്ലിംഗ്ടൺ ഐലൻഡിൽ ആയി ഒരു വിമാനത്താവളം പ്രവർത്തിച്ചു. അത് നേവിക്ക് തിരിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ കൊച്ചിയിൽ പുതിയൊരു വിമാനത്താവളം അനിവാര്യമാണ് എന്ന് ബോധ്യമായി, കേരള സർക്കാരിന് ബോധ്യമായി. അന്ന് കരുണാകരനാണ് മുഖ്യമന്ത്രി, 1991 കരുണാകരൻ്റെ ഭരണം, 1991 to 1995 വരെ ഭരിച്ച കരുണാകരൻ മന്ത്രിസഭയുടെ സഭ. അന്ന് പല സ്ഥലങ്ങളും ആലോചിച്ചു. ആലപ്പുഴ ജില്ലയിൽ ഏതാണ്ട് അരൂരിനടുത്തുള്ള പെരുമ്പളം ദ്വീപ് ഏറെക്കുറെ തീരുമാനിച്ച അവസ്ഥയിലെത്തി. പിന്നെ അത് അതിനേക്കാൾ കുറച്ചുകൂടി അനുയോജ്യമായ സ്ഥലം വിമാനത്താവളം ഉണ്ടാക്കാനായിട്ട് നെടുമ്പാശ്ശേരിയാണ് എന്ന് കണ്ടത്. നെടുമ്പാശ്ശേരി എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ വളരെ അടുത്തുള്ള സ്ഥലം. ഞാൻ നെടുമ്പാശ്ശേരി ഹൈ സ്കൂളിലാണ് പഠിച്ചത്. ഇത് നെടുമ്പാശ്ശേരി വിമാനത്താവളം എന്നാണ് പറയുന്നതെങ്കിലും നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ പോലുമല്ല, കാഞ്ഞൂർ പഞ്ചായത്തും ശ്രീമൂലാരം പഞ്ചായത്തും നെടുമ്പാശ്ശേരി പഞ്ചായത്തും ചേരുന്ന ഒരു പ്രദേശത്താണ്, തുറവുങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ വിമാനത്താവളം ഇരിക്കുന്നത്. പേരിൽ മാത്രം നെടുമ്പാശ്ശേരി. ഏതായാലും അവിടെ സ്ഥലം കണ്ടെത്തി ആ വിമാനത്താവളം അവിടെ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അവിടെ ഈ സാധാരണ പാവപ്പെട്ട ആളുകൾക്ക് ഇതിൻ്റെ പ്ലെയിങ് ഗ്രൗണ്ട് എന്നാണ് പറയുന്നത്. നെടുമ്പാശ്ശേരി അത്ര വലിയ പണ്ഡിതന്മാരായ ആളുകളല്ല, സാധാരണക്കാർ. പ്ലെയിങ് ഗ്രൗണ്ട് വരാൻ പോകണം എന്ന് ആളുകളെയൊക്കെ നഷ്ടപരിഹാരം കൊടുത്ത് ഒഴിപ്പിച്ചു. അവിടെ നമ്മൾ ഇന്ന് കാണുന്ന ഒരു വിമാനത്താവളം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ചുമതലക്കാരനായിട്ട് കരുണാകരനെ ഏൽപ്പിച്ചത് ഈ കുര്യനെയാണ്. കുര്യൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ജോസഫ് തോമസ് എന്ന് പറഞ്ഞ അതിഭയങ്കരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. വളരെ വർദ്ധകനും അതിഭയങ്കര അഴിമതിക്കാരനും എന്ന് കുപ്രസിദ്ധി നേടിയ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞാൽ തീരുകയില്ല. അദ്ദേഹത്തിൻ്റെ അനുജൻ എന്ന താല്പര്യം മുൻനിർത്തിയാണ് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചത്. ജോസഫ് തോമസിനെയാണ് കൊച്ചിയിൽ സ്റ്റേഡിയം പണിയാൻ ഏൽപ്പിച്ചത്, നമ്മുടെ കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം. ഇദ്ദേഹത്തെ അന്ന് GCDA ചെയർമാനാണ് ജോസഫ്, GCDA ചുമതലക്കാരനാണ് ജോസഫ് തോമസ്. അദ്ദേഹത്തിൻ്റെ അനുജൻ ആയ കുര്യനെ കൊച്ചിയിൽ വിമാനത്താവളത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചു. അദ്ദേഹം അവിടെ ഈ സ്ഥലം പൊന്നുമലക്കെടുപ്പിക്കുകയും വിമാനത്താവളത്തിൻ്റെ വർക്കുമായിട്ട് മുന്നോട്ട് പോയി. ഇത്രയുമാണ് അദ്ദേഹം അവിടെ ചെയ്തത്. പിന്നീട് വി ജെ കുര്യൻ വിമാനത്താവളത്തിൻ്റെ ഉടമസ്ഥനായിട്ട് മാറി. അദ്ദേഹത്തെ അതിൽ MD നിയമിക്കും. കരുണാകരൻ പോവുകയും കരുണാകരനാണ് ഇതിൻ്റെ മുൻകൈ എടുത്തതെന്നുള്ള ലോകത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിരോധികൾ പോലും സമ്മതിക്കുന്ന കാര്യം, കരുണാകരൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ആൻ്റണി ഗ്രൂപ്പുകാർ പോലും സമ്മതിക്കും. നെടുമ്പാശ്ശേരി വിമാനത്താവളം കരുണാകരൻ്റെ പ്രധാന ഉത്തരവാദിത്തത്തിൽ, പ്രധാന കാർമ്മികത്വത്തിൽ രൂപീകൃതമായതാണ്. 1999 അവിടെ വിമാനം ഇറങ്ങാൻ തുടങ്ങിയത്. അപ്പോഴത്തേക്കും വി കെ നായനാർ മുഖ്യമന്ത്രിയായിരുന്നു, അത് വേറെ ചരിത്രം. അതിനുശേഷം പിന്നീട് ആൻ്റണി മുഖ്യമന്ത്രിയായിട്ട് വന്നപ്പോൾ കുര്യനെ വീണ്ടും അവിടെ MD നിയമിച്ചു. ഉമ്മൻചാണ്ടിയുടെ സമയത്തും കുര്യൻ തുടർന്നു. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിട്ട് വന്നപ്പോൾ കുര്യനെ പറഞ്ഞു വിട്ടു. കുര്യൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അച്യുതാനന്ദന് തീരെയും മതിപ്പുണ്ടായിരുന്നില്ല. അച്യുതാനന്ദന് മതിപ്പുണ്ടായിരുന്നില്ല. അന്ന് വിമാനത്താവള കമ്പനി ഡയറക്ടറായിരുന്ന മന്ത്രിയുമായിരുന്ന ശർമ്മയ്ക്കും മതിപ്പുണ്ടായിരുന്നില്ല. അവർക്ക് ഇദ്ദേഹം അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ട് കുര്യനെ പറഞ്ഞു വിട്ടു. അവിടെ ശ്രീരാം ഭഗത് എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥൻ ആദ്യം വന്നു. പിന്നീട് പത്മശ്രീ കൃഷ്ണദാസ് നായർ വന്നു. കൃഷ്ണദാസ് നായർ നാട്ടുകാരനാണ്. അദ്ദേഹം ബാംഗ്ലൂരിൽ വലിയ പ്രസിദ്ധനായ ഒരു സാങ്കേതിക വിദഗ്ധനും ബെല്ലിൻ്റെ ചെയർമാനും ഒക്കെ ആയിരുന്ന അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അദ്ദേഹത്തിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ വീണ്ടും ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ വന്നു. അപ്പോൾ കൃഷ്ണദാസ് നായർ സേവനം മതിയാക്കി ആ സ്ഥാനത്ത് കുര്യനെ വീണ്ടും കൊണ്ടു. അപ്പോൾ കുര്യന് അച്യുതാനന്ദനോടും ശർമ്മയോടും വലിയ വിരോധമാണ്. കാരണം അദ്ദേഹത്തെ ഈ വിമാനത്താവള കമ്പനിയുടെ താക്കോൽ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. ഇവരോട് രണ്ടുപേരോടും കുര്യനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, കൃഷ്ണദാസ് നായരുടെ സമയത്ത് തുടങ്ങിയ സിയാൽ അക്കാഡമി എന്ന് പറഞ്ഞൊരു സ്ഥാനമുണ്ട്, വലിയ മുതൽമുടക്കിൽ തുടങ്ങിയതാണ്. അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. അത് അടച്ചു പൂട്ടിയ അവസ്ഥയിലാണ്. അതിനുവേണ്ടി വാങ്ങിയ സാമഗ്രികളൊക്കെ അനാഥാവസ്ഥയിൽ കിടക്കും. അതവിടെ കിടക്കുമ്പോൾ തന്നെ
ഈ കൃഷ്ണദാസ് നായരുടെ സമയത്ത് നിയമിച്ച എല്ലാ ഉദ്യോഗസ്ഥരെയും പിരിച്ചുവിടാനായിട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഫേമിനെ കൊണ്ട് അന്വേഷണം നടത്തി. ഇവരുടെ അപ്പോയിൻമെൻറ്റ് പ്രോപ്പറാണോ എന്ന് നോക്കാൻ പറ്റി. ആ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് സ്ഥാപനം എങ്ങനെയാണ് ആളുകളുടെ ആ നിയമനത്തിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ല. കുര്യൻ്റെ പരിഷ്കാരം എന്ന് മാത്രം വിചാരിച്ചു. അവരുടെ ഒരു റിപ്പോർട്ട് കിട്ടി. ഇവരുടെ അപ്പോയിൻമെൻറ്റ് ഇറഗുലറാണ്, വേണമെങ്കിൽ റെഗുലറൈസ് ചെയ്യാവുന്നുള്ളൂ, പക്ഷേ ഇറഗുലറാണ്. പക്ഷേ വേറെ തമാശയുണ്ട്, ഇതിനു മുമ്പ് കുര്യനെ ഇരുന്നപ്പോഴും ഇതേ രീതിയിൽ തന്നെയാണ് ആളുകളെ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്ന് ഇല്ലാത്ത ഇറഗുലാരിറ്റി ഇപ്പം എങ്ങനെ വന്നു എന്നുള്ള വേറെ ചോദ്യമാണ്. ഏതായാലും അവർ റെഗുലറൈസ് ചെയ്യല്ല ഇത്. ഇവരെല്ലാവരും പിരിച്ചുവിടും, നിയമാനുസൃതം പിരിച്ചുവിടാനായിട്ട് ബോർഡിനെ കൊണ്ട് തീരുമാനം. ഇപ്പം ഞാൻ പറഞ്ഞതിന് അടിവരയിട്ട് പറഞ്ഞത് നിയമാനുസൃതം പിരിച്ചുവിടാൻ, എന്നിട്ട് നിയമവിരുദ്ധമായിട്ട് അതിൽ ചിലരെ മാത്രം പിരിച്ചു, എല്ലാവരും പിരിച്ചുവിട്ടില്ല. കുര്യന് താല്പര്യമുള്ള ഒന്ന് രണ്ട് പേരാണ് തളർത്തി, സംഗതി വശാൽ അവർ ക്രിസ്ത്യാനികളൊക്കെ. ഇത് സമുദായ സ്നേഹമുള്ളതാണ്. ക്രൈസ്തവേതരർക്ക് ഒരു നിയമവും ക്രിസ്ത്യാനികൾക്ക് വേറെ നിയമമാണ് എയർപോർട്ടിൽ. അങ്ങനെ ഇവരെ കുറച്ച് പേരെ പിരിച്ചു. പിരിച്ചുവിട്ടവരിൽ തന്നെ ചിലരെ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ ഒരു സ്ഥലത്തിൽ തിരിച്ചു, അങ്ങനെ ചെയ്തു. പക്ഷേ ചിലർ പുറത്ത് തന്നെ, പുറത്തായവർ പുറത്ത് തന്നെ എന്ന സിദ്ധാന്തപ്രകാരം അവർ പിന്നീട് കോടതിയിൽ കേസ് നടത്തി, തിരിച്ചെടുക്കാൻ പറഞ്ഞ് വിധിയായി. പിന്നെ അടുത്ത സ്റ്റേജിൽ അവരെ തിരിച്ചെടുത്തു, കേസ് ഇപ്പോഴും തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വേറെ കഥയാണ്, ഇപ്പം നമ്മുടെ വിഷയം അതല്ല. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ഭരണം അങ്ങനെ തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണം എന്ന് വെച്ചാൽ ഏതാണ്ട് ദളവാ ഭരണമാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ വാക്കൈ പൊത്തി രണ്ടാം മൂണ്ടഴിച്ച് അരകിൽ കെട്ടി നിൽക്കുന്നവർക്ക് വിമാനത്താവളത്തിൽ വലിയ പദവിയും പത്രാസുമാണ്. അല്ലാത്തവർ അദ്ദേഹത്തിന് എതിരാണ് എന്ന് അദ്ദേഹം സംശയിക്കുന്ന എല്ലാവരും പുള്ളി ഹിംസിച്ചു കളഞ്ഞു. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. വികലാംഗയായ ഒരു ഉദ്യോഗസ്ഥ ഇത് ഈ മാന്യൻ്റെ ഏതൊക്കെ രീതിയിലാണ് പീഡിപ്പിച്ചതെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇവിടെ പറഞ്ഞാൽ തുടങ്ങിയ തീരില്ല. അതുപോലെ അവിടുത്തെ യൂണിയൻ്റെ നേതാവായിരുന്ന ഒരു ചങ്ങാതി ഇയാളുടെയൊക്കെ പേരിൽ വളരെ സാങ്കല്പികമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും നടപടിയെടുക്കുകയും പുറത്താക്കുകയൊക്കെ ചെയ്തു. ഇങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഭരണം നടത്തിയിരുന്നത്. അല്ലാണ്ട് ഈ പത്രക്കാരിപ്പോൾ പാടിപ്പുകൊടുത്തുന്ന പോലെ ഒരു വലിയ മഹാനായ ഭരണാധികാരിയൊന്നും ആയിരുന്നില്ല. അവിടെ അഴിമതി ഉണ്ടായിരുന്നു, കെടുകാര്യസ്ഥത ഉണ്ടായിരുന്നു, ധൂർത്തുണ്ടായിരുന്നു, ഇതുപോലെ സ്വജനപക്ഷപാതം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വഴിപ്പെടാത്ത ആളുകളെ അതിഭയങ്കരമായിട്ട് ഹിംസിക്കുകയും ചെയ്തിരുന്നു. അല്ലെങ്കിൽ ഇന്നലത്തെ മിനിങ്ങാന്തൊക്കെ പേപ്പർ വായിച്ച ആളുകൾ വിചാരിക്കും, ഹോ ഈ വി ജെ കുര്യനെ പോലെ പുണ്യവാനായ ഒരു മനുഷ്യൻ ഈ കേരള സംസ്ഥാനത്ത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യം, ഞാൻ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് പറയുന്നത് രേഖകളടക്കം എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ വി ജെ കുര്യൻ നമ്മുടെ നാട്ടിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഭരിക്കാൻ വരുന്ന ആളുകളെപ്പോലെ ഉള്ള ഒരു ഉദ്യോഗസ്ഥന് മാത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് വിമാനത്താവള കമ്പനിക്ക് ലാഭം ഉണ്ടായി എന്നുള്ള സത്യമാണ്. അതിൽ വേറെയും പല ചതികളും വഞ്ചനകളും ഒളിഞ്ഞിരിപ്പുണ്ട്. വിമാനത്താവളത്തിൻ്റെ സ്ഥലമെടുത്തപ്പോൾ വിമാനത്താവളത്തിന് ആവശ്യമുള്ളതിൻ്റെ എത്രയോ ഇരട്ടി സ്ഥലമെടുത്തു. അതെന്തിനു വേണ്ടി എടുത്തു? ഭാവിയിൽ ഉണ്ടാകാവുന്ന വികസനത്തിന് വേണ്ടിയാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കും. അല്ല, അതിൽ ഈ പാവപ്പെട്ട കർഷകരിൽ നിന്ന് നെൽപ്പാടങ്ങളായിരുന്നു. അത് 2000 രൂപയ്ക്കും 3000 രൂപയ്ക്കുമൊക്കെ നഷ്ടപരിഹാരം കൊടുത്ത് എടുത്തതാണ്. അത് പിന്നെ 500,000-700,000 മറച്ചു വിറ്റു. അങ്ങനെ വിമാനത്താവള കമ്പനി വിമാനം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ലാഭത്തിലായി. ലാഭമല്ലേ, നല്ല ലാഭമാണ്. അത് കഴിഞ്ഞ് ബാക്കി സ്ഥലത്ത് ഗോൾഫ് കോഴ്സ് ആരംഭിച്ചു. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ വിമാനത്താവള കമ്പനി ഗോൾഫ് കോഴ്സ് നടത്തുന്നത്? കേരളത്തിലെ ഏറ്റവും വലിയ ഗോൾഫ് കോഴ്സ് നെടുമ്പാശ്ശേരിയിലാണ്. നെടുമ്പാശ്ശേരിക്കാരും ഗോൾഫ് കളിക്കുന്നവരല്ല, നിങ്ങൾക്കറിയാം. ഒരാളുമില്ല എൻ്റെ അറിവിൽ നെടുമ്പാശ്ശേരി വില്ലേജിൽ. പോട്ടെ, ആലുവ താലൂക്കിൽ ഗോൾഫ് കളിക്കാൻ അറിയാവുന്ന ആൾ 10-ൽ താഴെയായിരിക്കും, ഉറപ്പായിട്ടും 10-ൽ താഴെയായിരിക്കും. അപ്പോൾ ഈ ഗോൾഫ് കളിക്കുന്ന ആരാണ്, അവരുടെ താല്പര്യം എന്താണ്, ഈ ഗോൾഫ് കോഴ്സ് നടത്തേണ്ട ആവശ്യം എന്താണ്, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾ കറങ്ങിപ്പോകും. ഈ രീതിയിലാണ് അവിടെ കാര്യങ്ങൾ നടത്തുന്നത്. അതിഭയങ്കരമായ ധൂർത്ത് ആർഭാടം ഇങ്ങനെ ഇതുമായിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ പോയപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതാ വി ജെ കുര്യനെ പറഞ്ഞു കൊടുക്കും. കാരണം ജോസഫ് തോമസിൻ്റെ അനുജനായ വി ജെ കുര്യനെ തുടരാൻ പിണറായി വിജയൻ സമ്മതിക്കുകയില്ല. അച്യുതാനന്ദനോട് ഒട്ടും സമ്മതിക്കില്ല, പിണറായി വിജയൻ സമ്മതിക്കുകയില്ല. കാരണം അടിയന്തരാവസ്ഥക്കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട പിണറായി വിജയൻ്റെ മുട്ടുകാലിൽ തല്ലി ഓടിച്ചത് ഈ ജോസഫ് തോമസിൻ്റെ ആജ്ഞ അനുസരിച്ചായിരുന്നു. അന്ന് ജോസഫ് തോമസ് കണ്ണൂർ എസ് പി ആർ മാർസിസ്റ്റുകാരോട് വലിയ വിരോധം വെച്ച് പുലർത്തിയിരുന്നതാണ്. അയാളുടെ അനുജനെ ഒരു കാരണവശാലും വിമാനത്താവള കമ്പനിയിൽ തുടരാൻ, അതുമാത്രമല്ല അയാളുടെ ഔദ്യോഗിക കാലാവധി അവസാനിക്കുക, ഐ എ എസിൽ നിന്ന് റിട്ടയർ ചെയ്യുകയാണ്, പിന്നെ എന്തിന് ഇയാളെ അനുവദിക്കും? ഒരു കാരണവശാലും അനുവദിക്കില്ല. പിണറായി വിജയൻ വ്യക്തിപരമായിട്ട് വി ജെ കുര്യനെ ഇഷ്ടവുമല്ല, പക്ഷേ അവിടെയും വി ജെ കുര്യൻ വിജയിച്ചു. അന്ന് സിന്തൈറ്റിൻ്റെ മുതലാളി, ഏത് കാലത്ത് ഇതിൻ്റെ ഒരു ഡയറക്ടറാണ്, സിന്തൈറ്റ് മുതലാളിയുടെ താല്പര്യപ്രകാരം മഹാനായ യൂസഫ് അലി പിണറായി വിജയനോട് പറഞ്ഞു, ഈ വി ജെ കുര്യനെ റീറ്റെയിൻ ചെയ്യണം, കുര്യൻ വിമാനത്താവളത്തിൽ തുടരേണ്ടത് ആവശ്യമാണ്. അങ്ങനെ
പിന്നെയും 5 കൊല്ലം കൂടി കൂടി കുര്യൻ അവിടെ അദ്ദേഹത്തിൻ്റെ പഴയ ഭരണം, ദുർഭരണമെന്നോ സൽഭരണമെന്നോ എന്ന് കേൾക്കുന്നവർക്ക് തന്നെ തീരുമാനിക്കാം, അദ്ദേഹത്തിൻ്റെ പഴയ രീതിയിലുള്ള ഭരണം തുടരാനുള്ള അവസരമുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം ഇപ്പോൾ ഏറ്റവും അവസാനം, ഏതായാലും സിന്ധൈറ്റ് മുതലാളി മരിക്കും പോയി, യൂസഫ് അലി ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പഴയ ശൗര്യം ഇല്ലാതാകുകയും ചെയ്തു. ആ ഒരു സമയത്താണ്, ആ ഒരു ഗ്യാപ്പിലാണ് പിണറായി വിജയൻ ഈ ബി ജെ കുര്യനെ പറഞ്ഞു വിട്ടത്. ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ യക്ഷകിന്നര ഗന്ധർവന്മാരെല്ലാവരും ഇപ്പോൾ ബി ജെ കുര്യനെ പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. വിമാനത്താവളത്തിന് സ്ഥലം കണ്ടെത്തിയത് കുര്യൻ, അതിനുവേണ്ടി കമ്പനി രജിസ്റ്റർ ചെയ്ത് കുര്യൻ, കരുണാകരനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത് കുര്യൻ, വിമാനത്താവളം ഉണ്ടാക്കിയത് കുര്യൻ, വിമാനത്താവള കമ്പനി ലാഭത്തിലാക്കിയത് കുര്യൻ. ചുരുക്കി പറഞ്ഞാൽ ഈ വി ജെ കുര്യൻ്റെ വി തന്നെ വിമാനത്താവളത്തിൻ്റെ ചുരുക്കമാണ്, അതിൻ്റെ എന്താണ് അബ്രീവിയേഷനാണ് എന്ന് വിചാരിക്കുന്നവരാണ് ഇപ്പോൾ അദ്ദേഹം. ഈ മാധ്യമപ്രവർത്തകർക്കൊക്കെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഡി വി കൃഷ്ണപിള്ള പറഞ്ഞ പോലെ ഈ സ്ഥലത്തെ നിതാന്ത ദരിദ്രരായ പത്രലേഖകർക്ക് ചെയ്ത ഉദാരമായ സൽക്കാരത്തിൻ്റെ ഫലമായി എല്ലാ പത്രത്തിലും, ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസിലും മാതൃഭൂമിയിലും മനോരമയിലും എന്ന് വേണ്ട സകല കണ്ഠപത്രാദിയിലും അച്ചടിച്ച് വരുന്നത് ബി ജെ കുര്യനെ പോലൊരു പുണ്യവാനി ഇതിനുമുണ്ടായിട്ടില്ല, അദ്ദേഹത്തെ പോലൊരു മഹാൻ ഉണ്ടായിട്ടില്ല. അദ്ദേഹമാണ് വിമാനത്താവള കമ്പനി രജിസ്റ്റർ ചെയ്ത് അദ്ദേഹമായിരുന്നു കരുണാകരൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത്. എന്തൊക്കെ തമാശകളാണ്! ഇനി കരുണാകരൻ എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയുടെ കാലത്താണ് ബി ജെ കുര്യൻ്റെ ഇതുണ്ടാക്കിയതെന്ന് അവർ പറയും അടുത്ത ഘട്ടത്തിൽ. കരുണാകരനെ ചരിത്രത്തിൽ നിന്ന് തമസ്കരിക്കാൻ ബി ജെ കുര്യനല്ല, ഇവിടുത്തെ വാവുളിയന്മാരായ പത്രപ്രവർത്തകരെ എല്ലാവരും കൂടി വിചാരിച്ചാലും പറ്റിയില്ല, അത് വേറെ. പക്ഷേ ഇത് വായിക്കുന്ന കുറേ പേരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ആ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇയാളെ ഇപ്പോഴെങ്കിലും പറഞ്ഞു വിട്ട പിണറായി വിജയനോടും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ ബാക്കി മന്ത്രിമാരോടുമുള്ള നിസ്സീമമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇപ്പോഴെങ്കിലും ഈ വേതാളം വിമാനത്താവളത്തിൽ നിന്ന് പോയല്ലോ എന്നതിൽ ആശ്വസിക്കുന്നു. നിങ്ങൾ വിചാരിച്ച പോലെ, നിങ്ങൾ പത്രത്തിൽ വായിച്ച് തെറ്റിദ്ധരിച്ച പോലെ ഒരു മഹാനൊന്നുമല്ല ബി ജെ കുര്യൻ. ഇത് പറയാനും ബോധ്യപ്പെടുത്താനും വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞത്. എനിക്ക് കുര്യനോട് വ്യക്തിപരമായിട്ടൊരു വിരോധമില്ല, പക്ഷേ അദ്ദേഹം അവിടെ നടത്തിയ പലവിധ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉള്ളതുകൊണ്ട് പറയുകയാണ്. ഈ സിയാൽ അക്കാഡമി പൂട്ടിയതും അനാവശ്യമായ സ്ഥലം വിമാനത്താവള കമ്പനിയെ കൂട്ടി എടുപ്പിച്ചതും മറ്റ് ഇദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത ജീവനക്കാരെ ഹിംസിച്ചതും മറ്റ് എല്ലാ കലാപരിപാടികളും ചെയ്ത ആളാണ്. അദ്ദേഹം അല്ല വിമാനത്താവള കമ്പനി രൂപീകരിച്ചത്. അതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ മിനിമമായിരുന്നു. അദ്ദേഹം മാനേജിംഗ് ഡയറക്ടറായിരുന്നു എന്നുള്ളത് ശരിയാണ്, കമ്പനി ലാഭത്തിലായി എന്നുള്ളതും സത്യമാണ്. അതിലപ്പുറത്ത് വലിയ അവകാശവാദങ്ങൾക്ക് വലിയ ഡെക്കറേഷനൊന്നും സ്കോപ്പില്ല എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. ബാക്കി ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ പറയാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പം ബെൽ ബട്ടണും അമർത്തൂ.